ാണ് ഡൽഹിയിൽ വായുമലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സ്ഥിരമായി വായുമലിനീകരണ തോത് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക നാനൂറിന് മുകളിൽ എത്തിയിരിക്കുന്നു മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് സജു തോമസ് തുടരുന്നുണ്ട് സജു പലതരത്തിലുള്ള നടപടികൾ ഡൽഹി സർക്കാർ എടുക്കുന്നുണ്ട് നിയന്ത്രണങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നിട്ട് പോലും വായു ഗുണനിലവാരം അത് മോശമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി ഒരു കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സർക്കാരിനുണ്ടോ നിലവിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ജെൽസി തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി നീങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വായു ഗുണനിലവാരം സൂചിക്കുക നാനൂറിന് മുകളിലാണ് പ്രത്യേകിച്ച് ഈ ആനന്ദ് വിഹാർ അശോക് ഗുഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു നാല് അഞ്ച് ദിവസമായിട്ട് നാണൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കൊക്കെയും അവധി നൽകുന്ന കാര്യങ്ങളടക്കം സർക്കാർ ആലോചിക്കുകയാണ് ഒറ്റ ഇരട്ട അക്ക വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിയന്ത്രണത്തിലേക്ക് എന്തായാലും ഡൽഹി സർക്കാർ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും രാവിലെ ഒരു മണി മുതൽ പത്ത് വരെയുള്ള സമയത്ത് ഈ നമുക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി തണുപ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള വായുവിൻ്റെ പ്രശ്നം കൂടെ അനുഭവിക്കുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാനൂറിനു മുകളിലേക്ക് കഴിഞ്ഞ ദീപാവലിക്ക് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിക്ക സ്ഥലങ്ങൾ ഡൽഹിയിലെ മിക്ക സ്ഥലങ്ങളിലും വായു ഗുണനില സൂചിക്ക് നാനൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള മിഗ് സ്പ്രേയിൽ സ്പ്രേയിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഡൽഹി സർക്കാർ കടക്കാനിരിക്കുകയാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസമായിരുന്നു ഹരിയാനയിൽ കൃത്രിമ മഴ പെയ്ച്ചത് അത് ഡൽഹിയിലും ആലോചിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെയും അന്തിമവട്ട ചർച്ചകൾ കടന്നിരിക്കുകയാണ് വലിയ നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി കടക്കാനിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദൃഷ്ടിയൊക്കെയും അതായത് രാവിലെ ഏകദേശം ഒരു ഏഴ് മണി മുതൽ ഒരു ഒൻപത് മണി വരെയുള്ള സമയത്ത് ഈ ദൂരക്കാഴ്ചയൊക്കെ വളരെ കുറവാണ് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ കാഴ്ചപരിധി ഉള്ളത് അത് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തണുപ്പ് കാലം ഡൽഹിയിലേക്ക് വരികയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ വായു മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി സർക്കാർ നീങ്ങാനാണ് സാധ്യത ജിൽസി